മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 29 രാവിലെ 11 മണിക്ക് മുൻപ് മറുപടി നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു മോദിയുടെ ഇത്തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗത്തിൽ മോദിയുടെ പേരിൽ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നത്. അന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നത് പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. ഇപ്പോൾ മോദിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശദാംശങ്ങൾ ആവണി സൂചിപ്പിച്ചപ്പോൾ തന്നെ നിരന്തരമായ വർഗീയ പരാമർശങ്ങൾ മോദി ഉണ്ടായതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മോദിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ വിദ്വേഷ പരാമർശത്തിന് പിന്നാലെ വിവിധ ഇടങ്ങളിൽ വിവിധ റാലികളിൽ ഇങ്ങനെ വർഗീയ പരാമർശങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഇന്ന് വന്ന വാർത്ത അനുസരിച്ച് ഉത്തർപ്രദേശിൽ നടത്തിയ പ്രസംഗത്തിൽ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചു വന്നത്. ക്ലീൻ ചിറ്റ് അടക്കം നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയത്. ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ വിശദീകരണം മോദിയോട് ചോദിച്ചിട്ടുള്ളത്. ആവണി, സ്വാതി സൂചിപ്പിച്ചതുപോലെ മോദിക്ക് ക്ലീൻ ചിറ്റ് അടക്കം ഇന്ന് നൽകിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉയർന്ന ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നൊരു വിശദീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയല്ലേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ കണക്കാക്കണം ആവണി. വലിയ തരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും മോദിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്രത്തോളം സമ്മർദ്ദത്തിലായതിന്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ മോദിയോട് വിശദീകരണം ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. വിവിധ ഇടങ്ങളിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ വിഷയത്തിൽ പരാതികളുമായി മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരത്തിൽ വിശദീകരണം ചോദിക്കേണ്ടി വന്നിട്ടുള്ളത്. ആവണി, സ്വാതി, വലിയ രീതിയിലുള്ള വർഗീയ പരാമർശം തന്നെയാണ് മോദി മുസ്ലിംകൾക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു തരത്തിൽ വലിയ പ്രതിഷേധം തന്നെ കേരളമൊട്ടാകെ തന്നെ അലയടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒത്തിരി പേർ ഇതിന്റെ പിന്നാലെ ഒത്തിരി പേർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ഉണ്ടായിരുന്നു അന്നൊന്നും തന്നെ. എന്നാൽ മോദിക്ക് അനുകൂലമായൊരു രീതി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി മോദിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതെ ആവണി, ആവണി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം അതായത് ഈ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി അതിനുശേഷവും മോദി ഇത്തരത്തിൽ ഈ ഒരു പരാമർശം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ നടന്ന റാലികളിലാണ് മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ട് മോദി പരാമർശം നടത്തിയത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രധാനമന്ത്രി പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണെന്നും അടക്കമുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ മോദി നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പിലിഭിത്തിലടക്കം മോദി നടത്തിയ പ്രസംഗങ്ങൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രസംഗങ്ങൾ പ്രചാരണ സമയത്ത് നടത്തിയിട്ട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയത്തിൽ മോദിയോട് വിശദീകരണം ചോദിക്കേണ്ടി വന്നിരിക്കുന്നത്. ആവണി, ശരി, മോദിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച 11 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്നാണ് മോദിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.